മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് മാർവൽ ഫാൻസ് ഒരു കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വിയേഴ്സ് സ്ക്വാഡ്, ഐ ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇൻഫിനിറ്റി വാർ കണ്ടപ്പോൾ അതെന്തിനെ കണ്ടു എന്നുള്ളൊരു ഡൗട്ട് അന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, താനോസിൻ്റെ സ്നാപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഫുൾ ഇമോഷൻസ് ആണ്. ഒരുമാതിരി ആൾക്കാരെ ഫീലാക്കിയിട്ട് അങ്ങ് അവസാനിപ്പിച്ചു. കട്ടപ്പെന്തിന് ബാഹുബലിയെ കൊന്നു എന്ന് പറയണ പോലെ എന്തിന് ഡോക്ടർ സ്ട്രേഞ്ച് ആ സ്റ്റോണ് താനോസിന് കൊടുത്തു, അങ്ങനത്തെ ഫുൾ ഡൗട്ട്സ് എല്ലാം എൻ ഗെയിം കാണുമ്പോൾ മാറിക്കോളും. മെയിനായിട്ട് പറയാൻ വേറൊരു കാര്യമുണ്ട്, മാർവലിൻ്റെ എല്ലാ ഫിലിംസും കണ്ടിട്ട് വേണം ഈ ഫിലിം കാണാൻ. ആ 20 ഫിലിംസ് എന്തായാലും കണ്ടിരിക്കണം, കാരണം ഇതിലെ മിക്ക ഫിലിംസിനും എൻ ഗെയിമുമായിട്ട് കണക്ഷനുണ്ട്. ഇതുവരെ എല്ലാ മാർവൽ ഫിലിമും കാണാണ്ട് ഇൻഫിനിറ്റി വാർ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയല്ലേ എൻ ഗെയിം എന്ന് വിചാരിച്ച് കണ്ടാൽ ചില ഭാഗങ്ങൾ തീരെ മനസ്സിലാവില്ല. പ്രീവിയസ് ഫിലിംസ് കണ്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവണം എന്നില്ല. പിന്നെ ക്യാപ്റ്റൻ മാർവലിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ഫിലിമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ ഗെയിമിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും മാത്രമേ കണക്ഷനുള്ളൂ, വേറൊന്നും തന്നെ ക്യാപ്റ്റൻ മാർവലിൽ വരുന്നില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫൈനൽ ചാപ്റ്ററാണ് എൻ ഗെയിം. 21 ഫിലിംസിനെ ഒന്നാക്കി മാറ്റിയിട്ടുള്ളൊരു അവസാനം, എല്ലാവരുടെയും ഫേവറേറ്റ് സൂപ്പർ ഹീറോസിനെ ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ടീമപ്പ്. ആൻ്റണി റൂസോയും ജോ റൂസോയും എക്സ്പെക്റ്റേഷൻസിൻ്റെ മുകളിലേക്ക് തന്നെ ഈ ഒരു ഫിലിമിനെ എത്തിച്ചിട്ടുണ്ട്. ഒരു റൊമാൻസിഫിക്കേഷൻ ഐറ്റം എന്ന് പറയാം. ആക്ഷൻ, ഡ്രാമ, കോമഡി, ഇമോഷൻ, ഇതൊക്കെ പക്കായിട്ട് തന്നെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. ക്രിസ്റ്റഫർ മാർക്കസും സ്റ്റീഫൻ മക്ഫീലിയും നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനുള്ള സ്ക്രീൻ ടൈമിംഗ് ഈക്വൽ അല്ല. സ്റ്റോറിയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉള്ള കാരണം അത്രയും അധികം സർപ്രൈസസ് ആണ് ഓരോ ക്യാരക്ടറിലൂടെ വരുന്നത്. ഇമോഷണൽ എലമെൻറ്റ് സൂപ്പർ പവേഴ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഓരോ സൂപ്പർ ഹീറോസിൻ്റെ നിസ്സഹായത ഇതെല്ലാം വ്യക്തമാക്കിയിട്ട് തന്നെ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് വില്ലനോട് സെൻറ്റിമെൻസും അതുപോലെ തന്നെ വെറുപ്പും തോന്നുന്നത്. താനോസ് തന്നെയാണ് ഇന്നേ വരെ വന്നിട്ടുള്ള മാർവൽ ഫിലിംസിലെ ബെസ്റ്റ് വില്ലൻ. തോർ, ഹൽക്ക്, ആൻഡ് മാൻ, റോക്കറ്റ്, റക്കൂൺ, ഇവര് ഫിലിമിൽ ചിരിപ്പിച്ചതിന് കണക്കില്ല. ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയല്ല, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെ MCU കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. നരേഷൻ്റെ ഒപ്പം ടച്ച് വീടാണ്ട് ആക്ഷൻസും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മേജർ ട്വിസ്റ്റ് വരുന്നത് ഡൈ ഹാർഡ് ഫാൻസിന് പോലും ഊഹിക്കാൻ പറ്റില്ല. വിഷ്വൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ CGI ഇംപ്രസീവ് ആയിരുന്നു. ഫാൻസ് അല്ലാത്തവർക്ക് ഫിലിം കാണുമ്പോൾ ബോറടിപ്പിക്കാണ്ട് പോകുന്നു എന്ന് മാത്രം തോന്നത്തുള്ളൂ. എന്നാൽ മാർവൽ ഫാൻസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരാകാംക്ഷയും രോമാഞ്ചിഫിക്കേഷനും അട്ടാഴ്ച പൊളിച്ച് തിയേറ്റർ മൊത്തം വാറാക്കാനുള്ള ഒരു ഐറ്റം തന്നെയുണ്ട് എൻഗി. ഓവറോളായി പറയുമ്പോൾ എൻ ഗെയിം MCU തന്നൊരു ട്രിബ്യൂട്ടാണ്. അത്രയും ഭയങ്കര സൂപ്പർ ഹീറോസിനെ കൊണ്ടുവന്ന് അവർക്ക് നല്ല സൂപ്പർ ഫാൻസിനെയും ഉണ്ടാക്കി. 3 മണിക്കൂർ തീരെ ബോറടിപ്പിക്കാണ്ട് നല്ല ത്രില്ലിംഗ് ആക്കി എടുത്തിട്ടുള്ളൊരു ഫിലിം. ഇനിയൊരു അവഞ്ചേഴ്സ് ഫിലിം ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ ഒരു ചെറിയൊരു സങ്കടമുള്ളൂ. എന്തായാലും ഇതൊരു നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നല്ല, ഒരു 4 വട്ടമെങ്കിലും പോയി കാണാനുള്ളൊരു മുതലുണ്ട് എൻ ഗെയിം. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.